വിമോചന യുദ്ധകാലത്തെ കൂട്ടക്കൊലകളുടെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ ബംഗ്ലാദേശ് സർക്കാർ തൂക്കിലേറ്റി. 72-കാരനായ മുതിർ റഹ്മാൻ നിസാമിയുടെ ശിക്ഷയാണ് ഇന്ന് പുലർച്ചെ നടപ്പാക്കിയത്. വധശിക്ഷയിൽ ഇളവ് തേടി നിസാമി നൽകിയ ഹർജി കഴിഞ്ഞയാഴ്ച സുപ്രീംകോടതി നിരാകരിച്ചിരുന്നു. ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് പാകിസ്ഥാന് വേണ്ടി ബുദ്ധിജീവികളെ കൊന്നൊടുക്കുകയും കൂട്ടക്കൊലകൾക്കും കലാപങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്ത കേസിലാണ് മുതിർ റഹ്മാൻ നിസാമിയെ തൂക്കിലേറ്റിയത്. 1971 യുദ്ധകാലത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറായിരുന്നു നിസാമി. ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയെ സൈനിക സംഘമാക്കി മാറ്റിയാണ് ആയിരക്കണക്കിന് പേരെ കൂട്ടക്കൊല ചെയ്തത്. നിസാമിക്കെതിരെ ചുമത്തിയ 16 കുറ്റങ്ങളിൽ 8 എണ്ണവും സംശയാതീതമായി തെളിയിക്കപ്പെട്ടു. 2001-2006 കാലത്തെ സഖ്യകക്ഷി ഭരണകാലത്ത് മന്ത്രിയായിരുന്നു നിസാമി. ധാക്കയിലെ കേന്ദ്ര ജയിലിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെയാണ് ശിക്ഷ നടപ്പാക്കിയത്. നിസാമിയെ തൂക്കിലേറ്റിയതായ വാർത്ത പുറത്തുവന്നയുടൻ ജയിലിന് മുന്നിൽ ആഹ്ലാദ പ്രകടനവും പ്രതിഷേധ പ്രകടനവും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, മനോരമ.